സിപിഎമ്മിന്റെ പേരിൽ നടന്ന ആക്രമണങ്ങളിൽ പലയിടത്തും ഈ സമാനത നമുക്ക് കാണാം. മുഖം വികൃതമാക്കൽ, കഴുത്തു വെട്ടി മാറ്റൽ, അതിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് പട്ടികളെ നായ്ക്കളെ വെട്ടി കൊല്ലുക. സത്യത്തിൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കാരണക്കാരായിട്ടുള്ള എല്ലാ മഹാത്മാക്കളെയും ഒരുപോലെ ആദരിച്ചിട്ടുണ്ടോ ഭാരതം ഇതുവരെ? നുണകളുടെ മേരെ പടച്ചുണ്ടാക്കിയ ഒരു വലിയ നുണയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ പങ്ക്, ഈവൻ ടെറർ മണി വാസ് ഇൻവോൾവ്ഡ് ഇൻ ഓൾ ദോസ് പൊളിറ്റിക്കൽ കില്ലിംഗ്, എസ്പെഷ്യലി ഇവൻ ആർ എസ് എസ് ആൻഡ് ബി ജെ പി ഒക്കെ ടാർഗറ്റ്. സിപിഎമ്മിനെ ഒരു മുഖം മൂടി ആക്കിക്കൊണ്ട് ഹിന്ദുക്കളെ ഇല്ലാതാക്കാനുള്ള, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഒരു സുരക്ഷാ കവചം എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്ന ആർ എസ് എസിനെ ഇല്ലാതാക്കുന്നതിൽ നിന്ന് സിപിഎം പിൻവാങ്ങുന്നു എന്ന് തോന്നിയപ്പോഴാണ് പ്രത്യക്ഷമായ നടപടിയിലേക്ക് പി എഫ് തന്നെ കടന്നിരിക്കുന്നതെന്നാണ് ഞാനിതിന് വിലയിരുത്തുന്നത്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബഹുമുഖമായ ആക്രമണം, ലാൻഡ് ജിഹാദ്, ഒരു പ്രധാന പ്രമേയമാണ് ഈ സിനിമയ്ക്ക്. ആർ എസ് എസ് ബി ജെ പി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനെയും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു അതൊരു അശ്ലീല പദമാണെന്നുള്ള നിലയിലേക്ക് ജനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തി. ഹിന്ദു നാമധേയങ്ങളോ ഹിന്ദു ആചാരങ്ങളോ ഒക്കെ ഒരു ദൂരെ അകറ്റപ്പെടേണ്ട, തൊട്ടുകൂടായ്മയ്ക്ക് വിധേയമാക്കേണ്ട, അയിത്തം കൽപ്പിക്കേണ്ടെന്ന് ഒന്നാക്കി മാറ്റിയാണ് ഇപ്പോൾ ഈ പുതിയ കാലത്തിൻ്റെ സവർണ മേലാളന്മാർ. ദാറ്റ് ഈസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറ്റ്സെൽഫ് ഈസ് ആൻ ആൻറ്റി നാഷണൽ പാർട്ടി. ടേക്ക് ഇറ്റ് ഫ്രം മീ. ഇറ്റ് ഈസ് ടു ബി ബാൻഡ് റൈറ്റ് അറ്റ് ദിസ് മോമെൻറ്റ്.